മശിഹ പുതിയ നിയമത്തിൽ അഭിഷിക്തൻ എന്ന വാക്ക് ഗ്രീക്കിൽ ക്രിസ്റ്റോസാണ്. അത് എബ്രായയിലെ മഷിയാഹിനും അരാമ്യയിലെ മെഷിഹായിക്കും തുല്യമാണ്. തിരുവെഴുത്തുകളിൽ യേശുവിൻ്റെ ആളത്തത്തിൽ മശിഹാത്വം വെളിപ്പെട്ടു. പ്രവാചകൻ, പുരോഹിതൻ, രാജാവ് എന്നീ പദവികളിലേക്ക് പിതാവായ ദൈവം സ്വന്തം പുത്രനായ യേശുവിനെ അഭിഷേകം ചെയ്തതും നസ്രായനായ യേശുവിനെ ദൈവം പരിശുദ്ധാത്മാവിനാലും ശക്തിയാലും അഭിഷേകം ചെയ്തത് ദൈവം അവനോടുകൂടെ ഇരുന്നത് കൊണ്ട് അവൻ നന്മ ചെയ്തും പിശാച് ബാധിച്ചവരെയൊക്കെയും സൗഖ്യമാക്കിയും കൊണ്ട് സഞ്ചരിച്ചതുമായ വിവരം തന്നെ നിങ്ങൾ അറിയുന്നുവല്ലോ എന്ന് അപ്പോസ്തല പ്രവൃത്തി 10:38 നമ്മൾ വായിക്കുന്നുണ്ട്. അന്ത്രയോസ് യേശുവിനെ അനുഗമിച്ചപ്പോൾ സ്വന്തം സഹോദരനായ ശിമോനെ കണ്ടവനോട് ഞങ്ങൾ മശിഹയെ എന്നു വച്ചാൽ ക്രിസ്തുവെ കണ്ടെത്തിയിരിക്കുന്നു എന്നാണ് പറഞ്ഞത്. ഇവിടെ മശിഹയും ക്രിസ്തുവും തമ്മിലുള്ള അഭിന്നത്വം വ്യക്തമാക്കിയിട്ടുണ്ട്. കർത്താവിൻ്റെ ക്രിസ്തുവിനെ കാണും മുമ്പേ മരണം കാണുകയില്ല എന്ന് ശിമോന് അരുളപ്പാടുണ്ടായിരുന്നു. യേശു ജീവനുള്ള ദൈവത്തിൻ്റെ പുത്രനായ ക്രിസ്തുവാണെന്ന് പത്രോസ് ഏറ്റുപറഞ്ഞു. യേശുവിൻ്റെ ഔദ്യോഗിക നാമമാണ് ക്രിസ്തു എങ്കിലും അത് സംജ്ഞാനാമമായി മാറി. ഈ മാറ്റം സഭയുടെ ആരംഭത്തിൽ തന്നെ ദൃശ്യമാണ്. ദൈവപുത്രനായ യേശു ക്രിസ്തുവിൻ്റെ സുവിശേഷത്തിൻ്റെ ആരംഭം എന്നാണ് മർക്കോസ് സുവിശേഷം ആരംഭിക്കുന്നത്. ക്രിസ്തു തന്നെ സ്വന്തം പേരായി ഈ പദം ഉപയോഗിച്ചിട്ടുണ്ട്. ലേഖനങ്ങളിൽ അനേകം സ്ഥാനങ്ങളിൽ സംജ്ഞാനാമമായി ക്രിസ്തു പ്രയോഗിക്കപ്പെട്ടിരിക്കുന്നു. ക്രിസ്തു എന്ന പദവി 3 സന്ദർഭങ്ങളിൽ യേശു അംഗീകരിക്കുന്നതായി നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. മത്തായിയുടെ സുവിശേഷം 17:16, മർക്കോസ് 14:61-62, യോഹന്നാൻ 4:26. പരസ്യ ശുശ്രൂഷാകാലത്ത് ക്രിസ്തു എന്ന് തന്നെക്കുറിച്ച് പറയുന്നതിനെ യേശു രഹസ്യമായി വിലക്കി. യഹൂദന്മാർ പ്രതീക്ഷിച്ചതുപോലെ മശിഹയിൽ ഒരു രാഷ്ട്രീയ സൂചനയുണ്ട്. പ്രത്യേകിച്ചും യഹൂദന്മാരുടെ രാജാവ് എന്ന ശീർഷകവുമായി ബന്ധപ്പെടുത്തുമ്പോൾ ദാവീദിന് സദൃശനായ ഒരു രാജാവിനെയാണ് ജനം പ്രതീക്ഷിച്ചത്. ഇക്കാരണത്താലാണ് ക്രിസ്തു എന്ന പദവി സ്വയം ഏറ്റെടുക്കുന്നതിന് യേശു വൈമുഖ്യം കാണിച്ചത്. താൻ ക്രിസ്തുവാകുന്നു എന്ന് ആരോടും പറയരുതെന്ന് യേശു ശിഷ്യന്മാരോട് കൽപ്പിച്ചു. യേശു ദൈവപുത്രനായ ക്രിസ്തുവാണെന്ന് ഭൂതങ്ങൾക്കറിയാമായിരുന്നു. അതിനാൽ അവയെ മിണ്ടുവാൻ സമ്മതിക്കാതെ യേശു ക്രിസ്തു അവയെ ശാസിച്ചു. 2 പ്രധാന സന്ദർഭങ്ങളിൽ ക്രിസ്തു എന്ന നാമത്തെ യേശു കർത്താവ് തിരസ്കരിച്ചില്ല. എന്നാൽ പെട്ടെന്ന് അതിനെ മനുഷ്യപുത്രൻ എന്നു മാറ്റുന്നതായി കാണാം. പുതിയ നിയമപ്രയോഗത്തിൻ്റെ വെളിച്ചത്തിൽ യേശുവിൻ്റെ തിരഞ്ഞെടുക്കപ്പെട്ട പദവി അതാണെന്നതിന് സംശയമില്ല. മഹാപുരോഹിതൻ, നീ ക്രിസ്തുവോ എന്ന് ചോദിച്ചതിന് ഞാൻ ആകുന്നു എന്ന് യേശു ഊന്നി പറയുകയും മനുഷ്യപുത്രൻ സർവശക്തൻ്റെ വലത്തുഭാഗത്തിരിക്കുന്നതും ആകാശമേഘങ്ങളോട് വരുന്നതും നിങ്ങൾ കാണും എന്ന് വ്യക്തമാക്കുകയും ചെയ്തു. ഇവിടെ ക്രിസ്തുവെന്ന നിലയിലല്ല, മനുഷ്യപുത്രൻ എന്ന നിലയിലാണ് യേശു ഉത്തരം പറഞ്ഞത്. ശമരിയ സ്ത്രീയോട് ഞാൻ തന്നെ മശിഹയെന്ന് യേശു പറഞ്ഞു. ദാവീദിൻ്റെ പുത്രൻ എന്ന രാഷ്ട്രപര സൂചനയിൽ നിന്നും മശിഹയെ വേർപെടുത്താനായിരുന്നു യേശു അപ്രകാരം പറഞ്ഞത്. തൻ്റെ ദൗത്യത്തിൽ പഴയ നിയമ പ്രത്യാശയുടെ സാഫല്യത്തെപ്പറ്റിയുള്ള അവബോധം യേശുവിനുണ്ടായിരുന്നു. യേശുവിൻ്റെ പ്രവർത്തനങ്ങളെക്കുറിച്ച് കേട്ടിട്ട് തൻ്റെ ശിഷ്യന്മാരെ അയച്ച് യോഹന്നാൻ സ്നാപകൻ ചോദിപ്പിച്ചു, വരുവാനുള്ളവൻ നീയോ, ഞങ്ങൾ മറ്റൊരുവനെ കാത്തിരിക്കുകയോ? അതിന് യേശു നൽകിയ മറുപടി പഴയ നിയമ മശിഹ ഭാഗങ്ങൾ ഉദ്ധരിക്കുകയായിരുന്നു. യേശു അവരോട്, കുരുടർ കാണുന്നു, മുടന്തർ നടക്കുന്നു, കുഷ്ഠരോഗികൾ ശുദ്ധരായിത്തീരുന്നു, ചെകിടർ കേൾക്കുന്നു, മരിച്ചവർ ഉയർക്കുന്നു, ദരിദ്രരോട് സുവിശേഷം അറിയിക്കുന്നു എന്നിങ്ങനെ നിങ്ങൾ കേൾക്കുകയും കാണുകയും ചെയ്യുന്നത് യോഹന്നാനെ ചെന്ന് അറിയിപ്പേൻ. ഇത് യെശയ്യാ പ്രവചനം 35:61 ഭാഗങ്ങളുടെ ആക്ഷരിക നിവൃത്തിയായിരുന്നു. നസറത്തിലെ പള്ളിയിൽ വെച്ച് യെശയ്യാ പ്രവാചകൻ്റെ പുസ്തകം വായിക്കുമ്പോൾ കർത്താവിൻ്റെ പ്രസാദവർഷം പ്രസംഗിപ്പാനും എന്ന ഭാഗത്തു വെച്ച് വായന നിർത്തിയ ശേഷം ഇന്ന് നിങ്ങൾ എൻ്റെ വചനം കേൾക്കയിൽ ഈ തിരുവെഴുത്തിന് നിവർത്തി വന്നു എന്ന് പ്രഖ്യാപിച്ചു. ഇങ്ങനെ തൻ്റെ മശിഹ പദവിയെക്കുറിച്ച് യേശു തികച്ചും ബോധവാനായിരുന്നു.
സ്നാനസമയത്ത് ഇവൻ എൻ്റെ പ്രിയപുത്രൻ, ഇവനിൽ ഞാൻ പ്രസാദിച്ചിരിക്കുന്നു എന്ന് ദൈവം സാക്ഷ്യപ്പെടുത്തി. യെരുശലേമിലേക്കുള്ള ജൈത്ര പ്രവേശനത്തിൽ മശിഹായുടെ തുറന്ന പ്രഖ്യാപനം നമുക്ക് കാണാം. ഈ സന്ദർഭത്തിൽ സമാധാനം കൊണ്ടുവരുന്ന സൗമ്യനായ ഒരു രാജാവിനെക്കുറിച്ചുള്ള സെഖരിയ പ്രവചനം നിറവേറുകയായിരുന്നു. ജനക്കൂട്ടം യേശുവിനെ രാജാവാക്കുവാൻ ശ്രമിച്ചപ്പോൾ യേശു ഒഴിഞ്ഞുകളഞ്ഞു. യഹൂദ പ്രമാണിമാർ തള്ളിക്കളയുകയും ക്രൂശിക്കുകയും ചെയ്ത യേശുവാകുന്നു സാക്ഷാൽ മശിഹ എന്ന പ്രഖ്യാപനമായിരുന്നു ആദ്യകാല ക്രിസ്തീയ പ്രസംഗത്തിൻ്റെ കേന്ദ്രബിന്ദു. യേശുവിൻ്റെ അവകാശവാദം തൻ്റെ ഉയർത്തെഴുന്നേൽപ്പിലൂടെ തെളിയിക്കപ്പെട്ടു. അപ്പോസ്തോലനായ പത്രോസ് ദൃഢസ്വരത്തിൽ പ്രഖ്യാപിച്ചു, ആകയാൽ നിങ്ങൾ ക്രൂശിച്ച ഈ യേശുവിനെ തന്നെ ദൈവം കർത്താവും ക്രിസ്തുവുമാക്കി വെച്ചു എന്ന് ഇസ്രായേൽ ഗൃഹമൊക്കെയും നിശ്ചയമായി അറിഞ്ഞുകൊള്ളട്ടെ. യഹൂദന്മാരുമായുള്ള വാദപ്രതിവാദങ്ങളിലും തങ്ങളുടെ പ്രസംഗത്തിലും ക്രിസ്തു എന്ന പേർ ആദ്യകാല ക്രിസ്ത്യാനികൾ നിർബാധം പ്രയോഗിച്ചു. യേശുവിൻ്റെ ഒരു സംജ്ഞാനാമമായിട്ടല്ല, പ്രതീക്ഷിക്കപ്പെട്ട വീണ്ടെടുപ്പുകാരൻ്റെ ഔദ്യോഗിക നാമമായിട്ടാണ് അവർ പ്രയോഗിച്ചത്. സ്വർഗാരോഹണം ചെയ്ത ക്രിസ്തു ദൈവത്തിൻ്റെ വലത്തുഭാഗത്ത് മശിഹ രാജാവായി സിംഹാസനസ്ഥനായിരിക്കുകയാണ്. യെരുശലേമിൽ ദാവീദിൻ്റെ സിംഹാസനത്തിൽ ഇരിക്കേണ്ടുന്ന ഒരു രാജാവ് മാത്രമല്ല ക്രിസ്തു, അനശ്വരവും സ്വർഗീയവുമായ ഒരു രാജ്യത്തിൻ്റെ രാജാധിരാജാവായ അവൻ ദാവീദിൻ്റെ കർത്താവുമാണ്. ശത്രുക്കൾ പാദപീഠമാക്കുവോളം ദൈവത്തിൻ്റെ വലത്തുഭാഗത്ത് അവൻ ഇരിക്കുകയാണ്. പൗലൂസിൻ്റെ ആദ്യകാല ലേഖനങ്ങളിൽ ഒരു സാങ്കേതിക പദം എന്ന നിലവിട്ട് ക്രിസ്തു സംജ്ഞാനാമമായി മാറി. ക്രിസ്തു എന്ന പദം ഏതാണ്ട് 400-ലധികം പ്രാവശ്യം പൗലൂസിൻ്റെ ലേഖനങ്ങളിൽ തന്നെ കാണാൻ കഴിയും. അവയിൽ സാങ്കേതിക നിലയിലുള്ള വ്യക്തമായ പ്രയോഗം ഒരിടത്തു മാത്രമേ ഉള്ളൂ, റോമാലേഖനം 9:5. ജഡപ്രകാരം ക്രിസ്തുവും അവരിൽ നിന്നല്ലോ ഉത്ഭവിച്ചത്. മശിഹ എന്ന പദമാണ് അവിടെയും ഉപയോഗിച്ചിരിക്കുന്നത്. മശിഹ സങ്കല്പം പ്രവാസാനന്തര കാലത്തിൻ്റെ ഉൽപ്പന്നമാണെന്ന് ചിന്തിക്കുകയും വാദിക്കുകയും ചെയ്യുന്ന പണ്ഡിതന്മാരുമുണ്ട്. മശിഹ പ്രതീക്ഷ വ്യാപകവും ശക്തവുമായത് ക്രിസ്തുവിൻ്റെ ജനനത്തിന് തൊട്ടുമുമ്പുള്ള നൂറ്റാണ്ടുകളിലാണെന്നത് സത്യവുമാണ്. എന്നാൽ അതിൻ്റെ ബീജാങ്കുരം 3:15 സ്ത്രീയുടെ സന്തതിയെക്കുറിച്ച് നൽകിയ വാഗ്ദത്തത്തിൽ കാണാനും കഴിയുന്നുണ്ട്. സങ്കീർത്തനങ്ങളിലും പ്രവചനങ്ങളിലും കഷ്ടമനുഭവിക്കുന്ന ദാസൻ, രാജാവ്, പുരോഹിതൻ തുടങ്ങിയ നിലകളിൽ മശിഹ മുന്നറിയിക്കപ്പെട്ടു. പ്രവാചകന്മാർ ക്രിസ്തുവിന് വരേണ്ടിയ കഷ്ടങ്ങളെയും പിൻവരുന്ന മഹിമയെയും പ്രവചിച്ചു. കഷ്ടമനുഭവിക്കുന്ന മശിഹയാണ് യഹൂദന്മാർക്ക് ഇടർച്ചയ്ക്ക് കാരണമായത്. കഷ്ടമനുഭവിക്കുന്ന ദാസന് ഒരിക്കലും തങ്ങൾക്ക് മോചനം നൽകാനാവില്ലെന്ന സാമാന്യ യുക്തിയിൽ അവർ ഉറച്ചുനിന്നു. ക്രിസ്തുവിനെ തിരസ്കരിക്കുവാൻ യഹൂദന്മാരെ പ്രേരിപ്പിച്ചത് ഈ ചിന്തയാണ്. മോശയുടെ ന്യായപ്രമാണത്തിലും പ്രവാചക പുസ്തകങ്ങളിലും സങ്കീർത്തനങ്ങളിലും തന്നെക്കുറിച്ച് എഴുതിയിരിക്കുന്നു എന്ന് ക്രിസ്തു വ്യക്തമാക്കി. റബ്ബിമാരുടെ 2 വാക്യശകലങ്ങൾ പ്രകൃതത്തിൽ ഉദ്ധാര്യമാണ്. എല്ലാ പ്രവാചകന്മാരും പ്രവചിച്ചത് മശിഹായുടെ നാളുകളെക്കുറിച്ചാണ്. ലോകം സൃഷ്ടിക്കപ്പെട്ടത് മശിഹയ്ക്ക് വേണ്ടിയാണ്.